ഗുഡ് മോർണിംഗ് അവര് വാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡൈജഷൻ എന്ന പ്രോസസ്സിൻ്റെ അവസാന ഘട്ടം അല്ലേ അബ്സോർബൻ നടന്നു കഴിഞ്ഞിട്ട് അതെങ്ങനെയാണ് നമ്മൾ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യുന്ന മെത്തേഡ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ ഡിഫ്യൂഷൻ ഓസ്മോസിസ് ആൻഡ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഇനി പറയാനുള്ളത് ലാസ്റ്റ് ജനറൽ കാര്യമാണ് നമുക്കറിയാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എനർജി അതുപോലെ തന്നെ ജങ്ക് ഫുഡ് അഥവാ ഫാസ്റ്റ് ഫുഡ് കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ നമുക്കറിയുന്ന കാര്യമാണല്ലേ അതുപോലെ തന്നെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഭംഗി കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന കെമിക്കൽസ് ആർട്ടിഫിഷ്യൽ കളേഴ്സ് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് അതുകൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഹെൽത്ത് ഇഷ്യൂസൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ തരം മൂന്ന് പോയിൻറ്റ്സ് നിങ്ങൾ എപ്പോഴും ഓർത്തുവെക്കണം കാരണം ഈ ഒരു ചാപ്റ്ററിന് ഒരു രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അതായത് ജനറൽ ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ നല്ല ഫൈബർ കണ്ടൻറ്റുള്ള നല്ല ന്യൂട്രിയൻ കണ്ടന്റ് ഉള്ള ഫുഡ് ഒക്കെ കഴിക്കുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ഹെൽത്തിനുണ്ടാകുന്ന കുറേ ഗുണങ്ങളുണ്ട് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ അതുപോലെ തന്നെ അറിയാം നിങ്ങൾക്കറിയാം അജിനമോട്ടോൻ്റെയൊക്കെ യൂസ് അജിനമോട്ടോ പോലെയുള്ള കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ബോഡിക്കുണ്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ജനറൽ കാര്യം മനസ്സിലാക്കി വെക്കണം കാരണം ചിലപ്പോൾ രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റിൻ ഒരു പോസ്റ്റർ ഉണ്ടാക്കാനോ ലഘുലേഖ ഉണ്ടാക്കാനോ ഒക്കെ നിങ്ങൾ ചോദിക്കാം അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾ എനിക്ക് ചെയ്തു തരേണ്ട ഒരു വർക്ക് എന്താണെന്ന് വെച്ചാൽ ഹെൽത്തി ഫുഡ് നിങ്ങൾ നിങ്ങളുടെ എന്താ പറയുക ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചിട്ട് ഒരു പോസ്റ്റർ അതായത് നിങ്ങൾ സമൂഹത്തിനെ ബോധ ബോധവൽക്കരിക്കാൻ ഒരു പോസ്റ്റർ ജങ്ക് ഫുഡും ഫാസ്റ്റ് ഫുഡൊക്കെ ഒഴിവാക്കാൻ പകരം ഹെൽത്തി ആയിട്ടും നല്ല ഫൈബ്രസ് കണ്ടൻറ് ഉള്ള ഫുഡൊക്കെ നന്നായി കഴിക്കുക അതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ളൊരു പോസ്റ്റർ നിങ്ങൾ തയ്യാറാക്കി വയ്ക്കാം പിന്നെ രണ്ട് മൂന്ന് പോയിൻറ്സ് അതായത് നല്ല ഫുഡ് കഴിച്ചാൽ എന്തൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കെമിക്കൽസ് ആർട്ടിഫിഷ്യൽ കളേഴ്സ് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നഴ്സ് ഇതൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ടു ദോഷങ്ങൾ എന്തൊക്കെയാണ് അങ്ങനത്തെ ഒരു രണ്ട് മൂന്ന് പോയിന്റ്സ് നിങ്ങൾ എഴുതി വെക്കണം ചിലപ്പോൾ എക്സാമിൽ ചോദിച്ചാൽ ഒരു ജനറൽ കാര്യമായതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഒന്ന് എക്സ്പെക്ട് ചെയ്യാം അപ്പോൾ നന്നായിട്ട് നോക്കി വയ്ക്കാം നമുക്ക് ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ടു ബൈൽ താഴെ തന്നിട്ടുള്ള നാല് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ബയലുമായി ബന്ധപ്പെട്ട കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെത്താനാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ലിവർ ലിവറിൽ വെച്ചിട്ടാണ് ബൈൽ പ്രൊഡ്യൂസ് ചെയ്യണം യെസ് ഇറ്റ്സ് എ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എൻസൈംസ് ആർ ഫൗണ്ട് നോ അല്ലേ എൻസൈംസ് ബൈലിൽ കാണുന്നില്ല നമ്മൾ പഠിച്ചിട്ടുണ്ട് സോ ഇറ്റ്സ് എ ഇൻകറക്ട് സ്റ്റേറ്റ്മെൻറ്റ് സി സെക്രീറ്റഡ് ഇൻ ടു ദി സ്റ്റമക്ക് അല്ലല്ലോ സെക്രീറ്റഡ് ഇൻ ടു ദി ഗോൾ ബ്ലാഡർ ബ്രേക്ക്സ് ഡൗൺ ഫാറ്റ് ഇൻ ടു ടൈനി പാർട്ടിക്കിൾസ് കറക്റ്റ് ആണല്ലേ സോ ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ എ ആൻഡ് ഡി ദെൻ സെക്കൻഡ് ക്വസ്റ്റിൻ കം ഡി ദ ടേബിൾ റിലേറ്റഡ് ടു ദി പ്രോസസ് ഓഫ് ഡൈജഷൻ ഇൻ ഹ്യൂമൻസ് പാർട്ട് ഉണ്ട് എൻസൈം ഉണ്ട് ആക്ഷൻ ഉണ്ട് ഫസ്റ്റ് മൗത്തിൽ കാണുന്ന ഒരു എൻസൈം ആ എൻസൈം സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കുന്നു ആൻഡ് ദാറ്റ് എൻസൈംസ് മൗത്തിൽ കാണുന്ന സ്റ്റാർച്ചുമായി ബന്ധപ്പെട്ട എൻസൈം സലൈവറി അമലൈസ് ആൻഡ് ദെൻ പെപ്സിനാണ് നമ്മുടെ എൻസൈം പെപ്സിന് കാണുന്നത് എവിടെയാണ് യെസ് ഇറ്റ് ഈസ് സീൻ ഇൻ ദ ഗ്യാസ്ട്രിക് ജ്യൂസ് സോ സ്റ്റൊമക്കിലാണ് പെപ്സിൻ കാണുന്നത് ദെൻ പെപ്സിൻ്റെ ഫംഗ്ഷൻ എന്താണ് പ്രോട്ടീൻ ഡയജഷൻ പ്രോട്ടീനെ എന്ത് ചെയ്യുന്നു പെപ്റ്റോൺസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നു നൗ സ്മോൾ ഇൻഡസ്റ്റൈനിൽ കാണുന്ന എൻസൈമാൻ ട്രിപ്സിൻ ട്രിപ്സിൻ്റെ ഫങ്ഷൻ എന്താണ് പെപ്റ്റോൺസിനെ പെപ്റ്റൈഡ്സ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നു ദെൻ പാങ്കരാറ്റിക് ലിപ്പേസ് നമുക്കറിയാം ട്രിപ്സിനും പാങ്കരാറ്റിക് ലിപ്പേയ്സും ഒക്കെ കാണുന്നത് സ്മോൾ ഇൻഡസ്റ്റൈനിലാണ് ആൻഡ് ദ ഫംഗ്ഷൻ ഓഫ് പാങ്ക്രാറ്റിക് ലിപ്പേസ് ഈസ് ടു കൺവേർട്ട് ദ ഫാറ്റ് ഇൻ ടു ഫാറ്റി ആസിഡ്സ് ആൻഡ് ഗ്ലിസറോൾ സോ ഇത് ടേബിൾ എന്ത് ചെയ്യുക കംപ്ലീറ്റ് ചെയ്യാം ഇങ്ങനത്തെ ഒരു ക്വസ്റ്റൻ എനിക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ എക്സാമിന് ആൻഡ് തേർഡ് ക്വസ്റ്റൻ ഇസ് ഹൗ ഡസ് ദി സ്ട്രക്ചർ ഓഫ് ദി സ്മോൾ ഇൻഡസ്റ്റൈൻ ഹെൽപ്സ് ഇൻ ഇൻക്രീസിംഗ് ദി സർഫസ് ഏരിയ ഓഫ് അബ്സോർപ്ഷൻ അതായത് സ്മോൾ ഇൻഡസ്റ്റൈനിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് സർഫസ് ഏരിയ കൂട്ടുന്നത് അല്ലേ അബ്സോർപ്ഷൻ്റെ സർഫസ് ഏരിയ എങ്ങനെയാണ് കൂട്ടുന്നത് അല്ലേ നമുക്കറിയാം സ്മോൾ ഇൻഡസ്റ്റൈനിൽ കാണുന്ന സ്മോൾ ഇൻഡസ്റ്റാൻ ഈസ് ഓൾറെഡി കം എന്താ പറയുക ഒരുപാട് മടക്കുകളുള്ള സ്ട്രക്ചറാണ് എന്താ സ്മോൾ ഇൻഡർസ്റ്റാൻ ഒരുപാട് ഫോൾസ് ആൻഡ് ഗ്രൂപ്പ്സ് കാണുന്ന സ്ട്രക്ചറാണ് സ്മോൾ ഇൻഡസ്റ്റൈൻ അതിൽ തന്നെ ഒരു ഫിംഗർ പ്രൊജക്ഷൻസ് ആണ് എന്ത് വില്ലൈ സോ വില്ലിനെ കുറിച്ച് എഴുതിയിട്ട് നിങ്ങൾക്ക് ഈ കൊസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എഴുതാൻ പറ്റും അപ്പോൾ ഈ മൂന്ന് ക്വസ്റ്റ്യൻസ് എഴുതിയിട്ട് എനിക്ക് അയച്ചു തരണം സോ നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററോട് അവസാനിക്കുകയാണ് അപ്പോൾ ഒരു എക്സാം ബേസിൽ മാത്രമല്ല ഈ ചാപ്റ്റർ നമ്മുടെ ലൈഫിൽ എപ്പോഴും നമുക്ക് ഉപയോഗിക്കാം കാരണം ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ചാലുള്ള ഗുണങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ചാപ്റ്ററിൽ അപ്പോൾ ഓരോ ഫുഡ് കഴിച്ച് അത് മൗത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ഡയജഷനൊക്കെ കഴിഞ്ഞിട്ട് അത് അബ്സോർബ് ചെയ്യുന്ന നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല നല്ല ഫുഡ് കഴിച്ചിട്ട് നമ്മൾ സിസ്റ്റത്തിനെ മൊത്തം നിങ്ങളെ എനർജി ആക്കണം നമ്മുടെ എന്താ പറയുക എന്താ പറയുക അത്ര ഹൺ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോഴാണ് നമ്മുടെ സിസ്റ്റം മൊത്തം തരാറാവുന്നത് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് എപ്പോഴും കഴിച്ചിട്ട് നമ്മുടെ ബോഡിനെ എപ്പോഴും എനർജി ആയിട്ടിരിക്കാൻ സഹായിക്കാം നന്നായിട്ട് പഠിക്കാം നന്നായിട്ട് ഭക്ഷണം കഴിക്കാം നല്ല ഭക്ഷണം കഴിക്കുക ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക്